പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാൻ മാവിൻ്റെയും നാമത്തല്ല പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും ദൈവജനത്തോട് സംസാരിക്കുമ്പോഴേ വളരെ ഗൗരവതരമായിട്ട് ഒരു പ്രസ്താവന പറയും അതായത് ഇഫ് യു ടേക്ക് ഗോഡ് സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ ടുസ് ഇഫ് യു സിൻസിയർ ടു ഗോഡ് ഗോഡ് വിൽ ബി സീരിയസ് ട്വൈസ് ഇതർത്ഥം നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥമാണെങ്കിൽ ദൈവം നമ്മളോട് സീരിയസ് ആയിരിക്കും സത്യസന്ധമായിരിക്കും ഉത്തരവാദിത്വപൂർണ്ണമായിരിക്കും അതുപോലെ നമ്മൾ ദൈവത്തോട് ഉത്തരവാദിത്വപൂർണ്ണമാണെങ്കിൽ ദൈവം നമ്മളോട് സീരിയസ് ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണത് ഇടപഴകുന്നത് അതിന് ആനുപാതികമായിരിക്കും നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം നല്ല തെളിമയാറുന്ന അനുഭവങ്ങൾ സമയബന്ധിതമായി നമുക്ക് ലഭിക്കണം എങ്കിലെ നമ്മുടെ വിശ്വാസ വിഷയം വളരെ ഗൗരവതരമായിട്ടെടുക്കണം അക്ടോബർ രണ്ട് ഇരുപത്തിരണ്ട് വിശ്വാസം അതിൻ്റെ പ്രവ പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെടുന്നു അതിൻ്റെ റിവേഴ്സ് എന്താ നിൻ്റെ പാരമ്പര്യ വിശ്വാസം അപൂർണമാണ് അപൂർണമായ വിശ്വാസം കാരണം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയും അപൂർണമാകും സാക്ഷ്യവും അപൂർണമാകും പിന്നെ എങ്ങനെയാണ് വിശ്വാസത്തെ പൂർണ്ണമാക്കുന്നത് അതിന് മറുപടി പറയണത് വിശുദ്ധ പത്രോസ രണ്ട് പത്രോസ് ദിവസ ഒന്ന് അഞ്ച് പത്രസേഖ എന്നാ പറയണേ വിശ്വാസത്തെ എങ്ങനെ പൂർണ്ണമാക്കാവെന്ന് പറയണത് വിശുദ്ധ പത്രോസാണ് വിശ്വാസം പ്രവൃത്തികളാണ് പൂർണ്ണ പ്രവർത്തികളാലാണ് പൂർണ്ണമാകണമെന്ന് യാക്കോ പറയും പക്ഷേ എന്ത് പ്രവൃത്തി സുഹൃത പ്രവർത്തികള് അതാണ് പത്ത് ദിവസം വിശ്വാസത്തെ സുഹൃതം കൊണ്ടും രണ്ട് പത്ത് ദിവസം ഒന്ന് അഞ്ച് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃത്തേ എന്ത് കൊണ്ടാണ് ജ്ഞാനം കൊണ്ടും വിഷ പത്ത് രണ്ടാമത്തെ ലഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യമാണ് സുഹൃത്തെയും ജ്ഞാനം കൊണ്ടും പരിപൂർണമാക്കാൻ ജ്ഞാനമെന്ന് പറയണത് എന്താ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അറിവ് എന്തിനു വേണ്ടി സംഭവിക്കുന്നു എന്നുള്ളതാണ് ജ്ഞാനം എന്ത് സംഭവ പ്രവർത്തികൾ സംഭവിക്കുമ്പോഴേ പ്രവർത്തികളാണല്ലോ സംഭവിക്കുന്നത് ആ പ്രവൃത്തികൾക്ക് കൊണ്ട് രണ്ട് ഭാഗങ്ങൾ എന്താണ് ചില പ്രവർത്തികൾ അറിവാണ് ആ പ്രവൃത്തികളിൽ എന്തിനാണ് അത് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്തിനാണ് സംഭവിക്കണതെന്ന് ചിന്തിച്ചാൽ അത് ജ്ഞാനമാണ് എന്തിനാണ് സംഭവിക്കണമെന്ന് പറയുമ്പോഴേ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിന്റെ മനസ്സാണ് വ്യക്തി അറിയണത് ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിന്റെ മനസ്സറിയുന്നതെന്ന് പറയണല്ലേ ജ്ഞാനം നിറയുന്നു എന്ന് എൻ്റെ അർത്ഥം നമ്മള് ഒന്ന് കുറേ സൺഡേ പതിനാറല്ലേ ഞങ്ങളാകട്ടെ എ സി ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നുവന്ന് അതീ ഞാനം നിറയുന്നുവെന്ന അർത്ഥം കർത്താവിൻ്റെ മനസ്സ് എന്താണെന്ന് ആ വിഷയത്തെക്കുറിച്ച് ഇപ്പം ജോബിൻ്റെ സംഭവം തന്നെ ജോബിൻ്റെ മക്കളെ ചേട്ടൻ്റെ ജോബിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴേ കൊടുങ്കാറ്റ് വന്ന് ഇടിമിന്നലേറ്റ് മക്കൾ മരിച്ചില്ലേ ഇപ്പം ഭൃത്യന്മാർ വന്ന് പറയുമല്ലോ അങ്ങയുടെ മക്കള് ആകസ്മികമായി മരിച്ചു എന്ന് പറയത്തില്ലേ അപ്പോൾ ജോബ് എന്നാ ചെയ്യണത് ജോബ് ഉടനെ മൂന്ന് കാര്യങ്ങൾ ചെയ്യും ജോബ് രണ്ട് ഇരുപത്തി മൂന്ന് തൊട്ടുള്ള വചനങ്ങൾ ജോബ് തലമുണ്ടനം ചെയ്യാം വസ്ത്രം കീറും സാഷ്ടാംഗം വീഴും എന്തിനാ തലമുണ്ടനം ചെയ്യണതും വസ്ത്രം കീറണതും അതെല്ലാം കർത്താവ് ഞാൻ നിനിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാ കർത്താവ് ഞാൻ എളിമപ്പെടുന്നു ഞാൻ നിനിലേക്ക് തിരിച്ചു വരുന്നു എന്ന് അതാണ് ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കർത്താവെ ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തുന്നു കർത്താവ് ഞാൻ അങ്ങിലേക്ക് തിരിച്ചു വരുന്നുവെന്ന് ഞാനത്താലാണ് അവൻ തലമുണ്ടനം ചെയ്യണത് ഞാനത്താലാണ് അവൻ വസ്ത്രം കീറണത് ഞാനത്താലാണ് അവൻ കമന്നടിച്ച് കർത്താവിൻ്റെ മുമ്പിൽ വീഴുന്നത് എൻ്റെ ദുരന്ത എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതെല്ലാം അങ്ങ് തന്നതാണ് അതിനോട് എനിക്ക് കഷ്ടമോ നഷ്ടമോ ഒന്നുമില്ല അങ്ങ് തന്നു അങ്ങ് എടുത്തു അപ്പോഴും ഞാൻ പറയും അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടണമെന്ന് ജോബ് തലമുണ്ടനം ചെയ്തതും ജോബ് വസ്ത്രം കീറിയതും ജ്ഞാനത്തിന്റെ പ്രവൃത്തികളാണ് കർത്താബ് ഞാൻ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന വിനയത്തിൻ്റെ തിരിച്ചു വരവാണ് കർത്താബ് ഞാൻ നിന്നിൽ നിന്നകന്നു പോയെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി എന്നെ തിരിച്ചു വരുത്താൻ വേണ്ടിയാണ് ആകസ്മികമായ ദുരന്തങ്ങളോ രോഗങ്ങളോ എനിക്ക് നൽകിയെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പ്രവൃത്തിയും എന്തിനു വേണ്ടി സംഭവിക്കുമെന്ന് ജോബ് മനസ്സിലാക്കിയപ്പോൾ ജോബിനത് ജ്ഞാനവുമായി മാറി വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളായി മാറി അതാണ് പത്ത് ദിവസം പറയണത് വിശ്വാസത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആശ അടക്കങ്ങൾ കൊണ്ടും ചൊപ്പിൻ്റെ ജീവിതത്തിലെ വസ്ത്രം കയറിയതും തലമുണ്ടരം ചെയ്തതും ഒക്കെ ഈ ആശാടക്കത്തിൻ്റെ ഭാഗമായി വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളായി തിരിച്ചു വരാനുള്ള അടയാളമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മൾ പൂർണ്ണത പ്രാപിച്ചു വിശ്വാസത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും എന്താ ക്ഷമ സഹിക്കുന്ന സ്നേഹത്തിന സഹിക്കുന്ന സ്നേഹം അപ്പം സഹനയോടെ നിലനിൽക്കുക പക്ഷെ നിരാശയോടെയും വെറുപ്പോടെയും അല്ല നമ്മൾ സഹിക്കണത് സ്നേഹത്താലാണ് ആരോടുള്ള സ്നേഹത്താൽ ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ വേദന ഏറ്റെടുക്കുമ്പോഴാണ് വിശ്വാസമതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ വിശ്വാസമതിൻ്റെ പ്രവൃത്തികളാൽ ദൈവതിരുസ്സന്നിധിയിൽ സമ്പന്നനായി മാറാൻ ദൈവ ദുരുസന്നിധി വിലയിലുള്ളവരായി മാറാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ വാക്കിനും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അങ്ങയുടെ ദുരുസന്നിധിയിൽ വ വലിയ വിലയുണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് ജീവിതാവസ്ഥകളെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളിലൂടെ സമീപിച്ചുകൊണ്ട് വലിയ കൃപയാർജിച്ച് ആർജിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശ്വിസ്ത്രം